ഹലോ, ഇനി നമ്മൾ റേഷൻ അരിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ റേഷൻ അരി കൊണ്ട് ചോറ് തന്നെ ഉണ്ടാക്കി കഴിച്ച് മടുത്തവർക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. വീട്ടിലുണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വെരി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം റേഷൻ അരി ഒന്ന് പാറ്റിപ്പെറുക്കി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങയുടെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ നീരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് നാരങ്ങാ നീര് ചേർക്കുന്നതുകൊണ്ട് തന്നെ റേഷൻ അരി കുക്കായി വരുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഓരോ അരിയുടെയും വേവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സമയം അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ. അരി ഇതേ ഇവിടെ അത്യാവശ്യം അങ്ങ് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കൂടുതൽ അങ്ങ് വേവിച്ചെടുക്കരുത് കേട്ടോ. ഇത് പൂറ്റി മാറ്റിയതിന് ശേഷം ആ ചൂടിക്കരുന്ന് അരി കുറച്ചുകൂടെ അങ്ങ് കുക്കാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഊറ്റി മാറ്റാം. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങ്, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു കടായി വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്നത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് ഒരു ഭാഗമാവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതേ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതേ ഓയിലിലോട്ട് തന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിനൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകും പെരിഞ്ചീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ല് മാറുന്നത് വരെ തന്നെ അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലോട്ട് ക്യാരറ്റ് ചേർക്കാം. അതുപോലെ തന്നെ ബീൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ക്യാരറ്റും ബീൻസും ഒക്കെ അരിയുന്ന സമയത്ത് കുറച്ച് ചെറുതായിട്ട് വേണേ അരിയാനായിട്ട്. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇത് നന്നായിട്ട് വഴണ്ട് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്നുകൂടി അതൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇതേ എല്ലാം അങ്ങ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറ് ചേർക്കാം. അപ്പോൾ ചോറ് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോറിപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ്. അപ്പോൾ പൊട്ടറ്റോവും ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങ് കുത്തി അങ്ങ് ഇളക്കരുത് കേട്ടോ. ചെറുതായിട്ട് നമുക്കത് നല്ലോണം അങ്ങ് മിക്സ് ആവും വേണം. എന്നാൽ പതുക്കെ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്നുകൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റേഷൻ റൈസ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ഫ്രം കൃഷ്ണ. സ്റ്റേ സ്റ്റേ ആൻഡ് ടിപ്സ്.